പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. USS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ USS പരീക്ഷയുടെ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഇപ്രാവശ്യം പരിചയപ്പെടുത്തുന്നത് 2021 ഏപ്രിലിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അതിൽ ഫസ്റ്റ് ലാംഗ്വേജ് അറബിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ആ വർഷം ചോദിച്ച 10 ചോദ്യങ്ങൾ, അവയുടെ ചോദ്യങ്ങളും അവിടെ ശരിയായ വിശദീകരണമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. അതിനു മുമ്പത്തെ വർഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനലിൽ നോക്കിയാൽ അത് കിട്ടും. ഇനിയും പുതിയ വർഷങ്ങളിൽ ഓരോ വീഡിയോകളും ഇതിൽ വരികയും ചെയ്യും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ അതോടൊപ്പം ഒരു കാര്യം ചോദിപ്പിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഓരോ യൂണിറ്റുമായി ബന്ധപ്പെട്ട് അതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളത് നോക്കുക, അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 2021 ചോദിച്ച ചോദ്യങ്ങൾ നോക്കൂ. ഇവിടെ ഹിഷാമും ത്വാലിബും മിസാലി, ഹിഷാം ഒരു മാതൃകാ വിദ്യാർത്ഥിയാണ്. ഹുവ യസ്തൈഖളു മിനൻ നൗമി മുബക്കിറൻ, അവൻ ഉറക്കത്തിൽ നിന്ന് നേരത്തെ എണീക്കുന്നു. വഹുവ യക്തുബു ദുറൂസ, എന്ത് ചെയ്യുന്നു, പുസ്തകം വായി അല്ല പാഠങ്ങൾ എഴുതുന്നു. വയഖ്റഉൽ ജറായി, പത്രം വായിക്കുന്നു. വഹുവ യസീറു ഇലൽ മദ്രസ, സ്കൂളിലേക്ക് വരുന്നു. ഖബ്ല സാഅത്തിൽ ആശിറ, 10 മണിക്ക് മുമ്പ്. യലഅബു ഹിഷാം ഫിൽ മൈദാൻ, ഹിഷാം മൈതാനത്ത് കളിക്കുന്നു. വയർജിഉ മിനൽ മൈദാനി ഖബ്ല ഗുറൂ, അസ്തമിക്കുന്നതിന് മുമ്പ് മൈതാനത്ത് നിന്ന് മടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് പാരഗ്രാഫ്. ഇത് നോക്കിയിട്ടാണ് ഈ ഉത്തരങ്ങൾ കിട്ടുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇഖ്തറിൽ ജുമലത്തി സഹീഹ, ശരിയായ ജുംല താഴെയുള്ളത് എഴുതുക എന്നാണ്. ഇവിടെ നോക്കൂ, അബറ ഫാത്തിമ ഷാരി, ഫാത്തിമ ഷാരി മുറിച്ചു കടന്നു എന്നാണ്. പക്ഷെ ഇവിടെ അബറയാണ് വന്നിട്ടുള്ളത്, ഫാത്തിമയായതുകൊണ്ട് ഇവിടെ വേറൊരു വാക്കാണ് വരേണ്ടത് അല്ലേ. ശരിക്ക് തെറ്റാണത്, അബറയുടെ എന്താണ് മുഅന്നസ് വരണം. അബറത്ത് ഫാത്തിമ ഷാരി, ഫാത്തിമ റോഡ് മുറിച്ചു കടന്നു, ഇതാണ് ശരിയായ ഉത്തരം അല്ലേ. ഇതല്ലേ ശരിയായ ഉത്തരം, അത് തന്നെയാണ്. അപ്പൊ ഇവിടെ അബറത്ത് ഫാത്തിമ അഷാരി എന്നുള്ളതാണ് ശരി. പക്ഷെ അതിന് താഴെ ഒന്നുണ്ട്, അബറത്ത് ഫാത്തിമ അബറ ഷാരിഇൻ എന്നുള്ളത്. ഇതെന്ത് തെറ്റാവാൻ കാരണം? കാരണം ഇവിടെ ഷാരിഇ എന്ന ഫായിൽ ഇവിടെ മഫൂൽ ഇവിടെ കറക്റ്റാണ്. ഇവിടെ ഇത് ഫായിൽ, ഇത് മഫൂൽ, അങ്ങനെ വരണം. ഇവിടെ മഫൂലിന് ഫത്ഹ്, ഇവിടെ മഫൂലിന് ഫത്ഹ് അല്ല വന്നിട്ടുള്ളത്, ഇതാണ് കസ്റു തൻവീൻ. അതുകൊണ്ട് ഇത് തെറ്റാണ്, മനസ്സിലായോ? അപ്പൊ മഫൂലിന് ഫത്ഹ് ഉള്ളതാണ് കൊടുക്കേണ്ടത്. അബറത്ത് ഫാത്തിമ അഷാര്, ഇവിടെയും ശരിയാവില്ല. ഇവിടെ അബറത്തുൻ ഫാത്തിമത്തും ആകെ തെറ്റിച്ച കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിൽ ഇതാണ് ശരിയായത്, മനസ്സിലായോ? ഇനി വലതുൻ മിസാലി, മാതൃകാ വിദ്യാർത്ഥി എന്നാൽ ഹുവ, അവൻ എന്ത് ചെയ്യും? എൽ അബ് കളിക്കും, വലായ വലായ ദുറുസ്, വായിക്കില്ല പഠിക്കില്ല, അതല്ലല്ലോ. യദ്രുസ് വലാ യൽഅബ്, പഠിക്കും വലാ യൽഅബ് കളിക്കില്ല, വലാ യഖ്റഉൽ ജറായിദ് പത്രം വായിക്കില്ല, അതുമല്ല. യദ്രുസ് വ യൽഅബ് വ യഖ്റഉൽ ജറായിദ്, പഠിക്കും കളിക്കും പത്രം വായിക്കും, ഇങ്ങനെയുള്ള എല്ലാം ചെയ്യണ്ടേ. അയാളാണ് മാതൃക എന്താണ് വലത് കുട്ടി അല്ലേ. അപ്പൊ ഇതാണ് ശരി. സി ലാ യദ്രുസ് ലാ യൽഅബ് വലാ യഖ്റഉ, പഠിക്കില്ല കളിക്കില്ല പത്രവും വായിക്കില്ല, അതുമല്ലല്ലോ. അപ്പൊ ഇതിലെ സി ആണ് ഉത്തരം. മൂന്നാമത്തെ ഡാഷ് മിൻ ആദത്തിൻ ഹസന, എന്തോ ഒരു കാര്യം നല്ല സ്വഭാവമാണ്. ഏത് ഒന്ന്? അല്ലാ യസ്തഖ്ലു മിനൻ നൗമി, ഉറക്കത്തിന് നേരത്തെ എണീക്കാതിരിക്കുക. അൽ വുസൂലി ഇലൽ മദ്രസത്തി മുതാഖിറൻ, വൈകി എത്തുക. അദമ ഖിറാഅത്തിൽ ജറായിദ്, പത്രം വായിക്കാതിരിക്കുക. ഖിറാഅത്തിൽ ജറായിദ് വ കിതാബത്ത് ദുറൂസ്, പത്രം വായിക്കുക പാഠങ്ങൾ എഴുതുക. അപ്പൊ ഇതിൽ നല്ല സ്വഭാവം ഏതാണ്? ഈ നാലാം ഡി ആണ് അല്ലെ. പിന്നെ നാലാമത്തെ ഇഖ്തറു തഖ്മ സഹീഹ്, ശരിയായ ജോഡി എഴുതുക എന്നുള്ളതാണ്. സിവാർ വള, യദ് കൈ, ഖാത്തം മോതിരം, ഉദുൻ എന്താണ് ചെവി, കുർത്ത് കമ്മൽ, ബത്തൻ വയർ, ഖൽഹാൽ പാദസരം, അൻഫ് മൂക്ക്, ഇതിലേതാ ശരി? ശരിയായ ജോഡി അല്ലേ. കയ്യിലിടുന്നത് വളയാണ്, അപ്പൊ ഇതാണ് ശരി. ഇതൊക്കെ ശരിയായ ജോഡിയല്ല. ചെവി എന്താണ്? ചെവിയിലാണോ മോതിരം ഇടുന്നത്? അല്ല.
അത് തെറ്റാണ്. ഇനി അഞ്ച്, ഇഖ്തറുൽ ജുമല സഹിഹ, ശരിയായ ജുംല തിരഞ്ഞെടുക്കുക. കാന സയ്യാറത്തുൻ മുസ്രിഅൻ, സയ്യാറത്ത് സ്പീഡുള്ളതായിരുന്നു. ഇവിടെ സയ്യാറത്ത് മോന്നസം, മുസ്രിഅൻ മുതക്കറുവാണ്, അപ്പൊ ശരിയല്ല. കാനത്ത് സയ്യാറത്തുൽ മുസ്രിഅ, ഇത് തെറ്റ് ചെയ്തിരിക്കുന്നു. കാനത്ത് സയ്യാറത്തു മുസ്രിഅതൻ അല്ലെ, ഇതാണ് ശരിയായ. ഇവിടെ കാന വന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ആദ്യത്തെ വാക്ക്, അതായത് മുബുത്ത തൈന ലമ്മും ഖബറിന് ഫതഹ് തൻബീനും കൊടുക്കണം. അങ്ങനെയുള്ള സെന്റൻസ് മാത്രമേ ശരിയാവുള്ളൂ. കാനയും അതിന്റെ അഹവാത്തും അല്ലെ, കാന അസ്ബഹ ബാത്ത വല്ല എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. ഏത് വന്നാലും ഈ മോഡൽ ഈ ലെവലിൽ വന്നാലാണ് ഇത്തരം ശരിയാവുള്ളൂ. സയ്യാറത്ത് മോനസ്, ഇതും മോനസ്. ഇനി ആറാമത്തെ, കമ്മലുൽ ഫറാഖ് ബിൽ ഇജാബത്തി സഹിയ, താഴെയുള്ളതിൽ ശരിയായി തിരഞ്ഞെടുത്തെഴുതുക. എന്താണ് ഇഖ്തറുൽ ഇജാബ സഹിയ, ശരിയായി തിരഞ്ഞെടുത്തെഴുതുക. എന്താണ് ഹൽ തുഹിബ്ബു അൻ ഉത്തഇമൽ, ഹൽ തുഹിബ്ബു അൻ ഉത്തഇമൽ മിസ്കീൻ. ഇവിടെ വേണ്ടത് ഹൽ തുഹിബ്ബു അൻ തുത്തഇമ എന്നാണ്, തെറ്റുപറ്റിപ്പോയതാണ്. നീ മിസ്കീനിന് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ മറുപടി എന്തായിരിക്കും? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അല്ലെ. അപ്പൊ നഹം നഅം, അതെ, തുഹിബ്ബു, നീ ആഗ്രഹിക്കുന്നു, നീ എന്നല്ല ഞാനല്ലേ. അപ്പൊ അടുത്ത് നോക്കൂ, നഅം ഉഹിബ്ബു, നഅം, അതെ, ഞാൻ ആഗ്രഹിക്കുന്നു. അൻ ഉത്തഇമ, ഞാൻ ഭക്ഷിപ്പിക്കുവാൻ. അൽ മിസ്കീൻ, മിസ്കീനിന്. ഇവിടെ ലാ ഒന്നും പറ്റില്ല, ലാ ഉഹിബ്ബു അൻ ഉത്തഇമ അൽ മിസ്കീൻ, ഞാന് ഇല്ല, ഉഹിബ്ബു അൻ ഉത്തഇമ, അങ്ങനെയല്ല മറുപടി പറയേണ്ടത്. ഓക്കെ, നഅം നുഹിബ്ബു എന്നുമല്ല, ഉഹിബ്ബു എന്നാണ് വരേണ്ടത്. മനസ്സിലായല്ലോ. ഏഴാമത്തെ എന്താണ്? ഹാഫിദ്, ശ്രദ്ധിക്കണം. ഇഷാറത്തുൽ മുറൂർ സിഗ്നൽ, ഹാഫിദിന്റെ കൂടെ എപ്പോഴും വരിക ഈ ആലയാണ് കേട്ടോ. അപ്പൊ ഹുറൂഫുൽ ജർ പ്രത്യേകം പഠിക്കണം. ഹാഫിദ് ആല ഇഷാറത്തുൽ മുറൂർ, നിങ്ങളുടെ പാഠഭാഗത്തുള്ളതാണ്. അന്ന് വെച്ചാ കുറിച്ച്, ഇലാലേക്ക്, ഫി ഇൽ, ഹുറൂഫുൽ ജറുകൾ പഠിച്ചിട്ട് പോകണം. എട്ടാമത്തെ, ഹാദിഹിൽ ഇഷാറ തുഷീറു ഇല, ഈ ചിഹ്നം സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? തഹദീദ് സുറ, വേഗത കുറയ്ക്കുക. മംനൂർ സുക്കൂഫ്, നോ പാർക്കിംഗ്. മുനാത്തിഫിന് യമീനി, വലതു ഭാഗത്തേക്ക് വളവ്. ഇഹിദർ, ശ്രദ്ധിക്കുക അല്ലെ, ഇതല്ല ശ്രദ്ധിക്കുക എന്റെ ഉള്ളത്, അപ്പൊ ഇഹിദറാണ് ഉത്തരം. പിന്നെ ഒൻപതാമത്തെ, ഡാഷ് മിനൽ അഷറത്തുൽ മുബറിശീന ബിൽ ജന്ന, ഈ താഴെയുള്ളവരിൽ ഒരാള് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളാണ്, ഒരാളാണ്. അതിലെ സയ്യിദ് ബിൻ സയ്യിദ് ആണ് ശരി, ഇവരൊന്നും പെടില്ല. ഓക്കെ, അഷറത്തുൽ മുബഷരി, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി 10-9 പേര് വിരിക്കാനാണ് കേട്ടോ. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫാൻ, അലി ബിൻ അബി ത്വാലിബ്, പിന്നെ സയ്യിദ് ബിൻ ലവാം, തുലഹത്ത് ബിൻ ഉബൈദുള്ള, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സയ്യിദ് ബിൻ സയ്യിദ്. ഓക്കെ, അഷറുൽ മുബശ്ശിറീൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. അതിൽ നാല് ആയമുള്ളത്, അതായത് ഉമർ റളിയല്ലാഹു അലി റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, പിന്നെ മൂന്ന് ആയ ഉള്ളത്, അബൂബക്കർ സിദ്ദീഖ്, അബൂബൈദുൽ ജറാഹ്, സുബൈറുൽ അവാം, പിന്നെ രണ്ട് സായമുള്ളത്, സയ്യിദ് ബിൻ അബി വഖാസും സയ്യിദ് ബിൻ സയ്യിദും, പിന്നെ ഒരു തുലഹത്ത് ബിൻ ഉബൈദുള്ള. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ പത്താമത്തെ, പത്താമത്തെ എന്താണ്? അൽ യൗമുൽ ആലമീൽ ഉമ്മ, ലോക മാതൃഭാഷാ ദിനം, അത് ഫെബ്രുവരി 21. ഓക്കെ, ജൂലൈ 12, യനായി 2, ഒക്ടോബർ 2 അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് 2021 ചോദ്യപേപ്പർ. 2022 ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ, നിങ്ങളത് കണ്ടുവെക്കാം. ബാക്കിയുള്ള വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ വരും, അതും കണ്ടുവെക്കാം. ഓക്കെ, ഈ ചാനലിൽ തന്നെ എല്ലാം ഉണ്ടാകും. ഇപ്രാവശ്യത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ കീയും ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.